ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സമകാലിക ഇന്ത്യയിലെ മതനിരപേക്ഷതയുടെ പ്രാധാന്യം. ഒരുപക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ ഉടലെടുക്കുന്ന ഒരു ചോദ്യചിഹ്നമാണ് ഈ ചോദ്യത്തിന് ഇവിടെ എന്ത് പ്രസക്തി എന്നത്. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായി എഴുതപ്പെട്ട ഭരണഘടനയായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ഉള്ളടക്കത്തിൽ ഏറ്റവും അർത്ഥപ്രാധാന്യത്തോടു കൂടി ഉച്ചരിച്ച വിഷയമാണ് മതനിരപേക്ഷത അല്ലെങ്കിൽ സെക്കുലറിസം. പക്ഷേ ഈ ചോദ്യത്തിന്, ഈ വാക്യത്തിന് ഇന്നത്തെ ഭരണകൂടവും ഭരണകീയ സാമ്രാജ്യവും എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്നത് അപ്രസക്തമായ ഒരു ചോദ്യചിഹ്നമായി പ്രകാശിക്കുകയാണ്. പണ്ട് പല ചിന്താകാരന്മാരും എഴുത്തുകാരന്മാരും പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ഭ്രാന്ത് പിടിച്ചവൻ എന്നത് അതൊരു മാനസിക രോഗിയല്ല, മറിച്ച് മതഭ്രാന്ത് തലക്ക് പിടിച്ചവനാണ്. ദി എക്സ്ട്രീം മെന്റൽ ഡിസാസ്റ്റർ ദാറ്റ് ഈസ് ഫനാറ്റിസം. ഇന്ന് സമകാലിക ഇന്ത്യയിലെ ഓരോ ദിനങ്ങളും വർഗീയതയുടെ ധ്രുവീകരണത്തിന് വീണ്ടും വീണ്ടും തീ കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ അഗ്നികുണ്ടാരത്തിലെ തീ കെട്ടണയുമ്പോഴേക്കും ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ ജനങ്ങളും ഈ ഭൂലോകത്തിൽ നിന്ന് തന്നെ വംശനാശം സംഭവിച്ചേക്കാം. സമകാലിക ഇന്ത്യയിലെ വർഗീയ ധ്രുവീകരണത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 2019 കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട CAE-യും NRC-യും NPR-ഉം അടങ്ങുന്ന പൗരത്വ പട്ടിക. ഇന്ത്യൻ മുസ്ലിങ്ങളെ ആട്ടിയൊടിക്കുന്ന അവസ്ഥയിലേക്ക്, അവരെ വേട്ടപ്പട്ടികളാൽ കടിച്ചു കീറുന്ന അവസ്ഥയിലേക്ക് തള്ളിയിട്ട് പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് ഇന്ത്യൻ മുസ്ലിം ജനതയെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ് ഈ NRC-യും CAE-യും NPR-ഉം എല്ലാം. എന്തിന്, ഉത്തരേന്ത്യയിലും ഡൽഹിയിലും അലഹബാദിലുമെല്ലാം ആയിരക്കണക്കിന് യുവാക്കളെയാണ് ഇതിന്റെ പേരിൽ അവർ കൊന്നൊടുക്കിയത്, പല കുടുംബത്തെയും വഴിയാധാരമാക്കിയത്, പലരെയും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചത്. ആസാമിലെ 19 ലക്ഷത്തോളം ജനങ്ങളെയാണ് ഇതിന്റെ പേരിൽ അവർ പുറത്താക്കിയത്. എന്തിനേറെ പറയുന്നു, ഇന്ത്യയിലെ പല പ്രബുദ്ധരായ വിദ്യാർത്ഥികളും പഠിച്ചിറങ്ങുന്ന ക്യാമ്പസുകൾ പോലും അവർ കുരുതിക്കളമാക്കി മാറ്റി. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴാണ് മതനിരപേക്ഷതയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. ഇന്ന് ജനാധിപത്യത്തിന്റെ ഉച്ചയിൽ നിൽക്കുന്നവർ തന്നെ പരസ്പരം ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഇല്ലാതാകുന്നത് ഇന്ത്യൻ ഭരണഘടന തന്നെയാണ്. ജ്ഞാനത്വത്തിൽ ഏകത്വം എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിത്തറയാണെന്ന സത്യം നാം ഒരിക്കലും മറക്കരുത്. നമ്മുടെ എല്ലാം പൂർവികർ ഓരോരുത്തരും തോളോട് തോൾ ചേർന്ന് ഒരുമയോടെയാണ് നാം ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത്. ആ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരുമാണ്. വർഗീയതയ്ക്ക് ചുക്കാൻ പിടിക്കുന്നവരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഏത് വിശ്വാസമായാലും മതമായാലും ഒരു കാര്യമേ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളൂ, പരസ്പര സ്നേഹവും സൗഹാർദ്ദവും സഹാനുഭൂതിയും. പിന്നെ ഇന്ത്യക്ക് ഒരേ ഒരു മതമേ ഉള്ളൂ, അത് ഇന്ത്യൻ ജനത എന്ന മതം മാത്രമാണ്. എന്റെ വാക്കുകൾ ചുരുക്കുന്നതിന് മുമ്പ് ഈ വർഗീയവാദികളോട് ഒരേ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ, ഇന്ത്യ ഇസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. മാത്രമല്ല, ഇന്ത്യ അവരുടെ ജനങ്ങൾക്കായി നൽകുന്ന ചില മൗലിക അവകാശങ്ങളും കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് റൈറ്റ് ടു റിലീജിയൻ. അതും ഓർക്കുന്നത് ഒന്ന് നന്നായിരിക്കും. നമ്മുടെ നാടിന്റെ ഐക്യത്തിനായി നമുക്ക് കൈകോർക്കാം. ജയ് ഹിന്ദ്.